അസാളേക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ മലപ്പുറം ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെവിടെ ഇല്ല അറിയോ കോഴിക്കോടാണ് കേട്ടോ നമ്മൾ എന്താ പറയാ ജോലി ചെയ്തീന്ന് പറഞ്ഞില്ലേ കോഴിക്കോട് ഓഫീസിൽ അവിടെയാണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെ ഒന്ന് കാണിച്ച ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളെ ഓഫീസിന്റെ ഏറ്റവും മേലെയാണ് മേലേനട്ടോ വന്നിട്ട് കുറച്ച് സമയമായി അപ്പൊ ഞാൻ മേലേക്ക് വെറുതെ ഇങ്ങനെ വന്നോക്കിയതാണ് നമ്മളിവിടെ നന്ദീനല്ലേ അപ്പോൾ ഇവിടുന്ന് അവിടെ എന്താ അങ്ങാടിയിൽ നിന്ന് വരുന്ന ആ ഒരു വഴി ആട്ടീ കാണത് ഇങ്ങോട്ട് തേർവീട് റോഡ് എന്നാണ് പറയുന്നത് നാലാം ഗേറ്റിൻ്റെ അവിടെ നേരെ അങ്ങനെ പോയാൽ ബീച്ചിൽ അങ്ങോട്ടും പോകട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇതിൻ്റെ മേലൊക്കെ എറിയാണ്ട് വീഡിയോ കൊടുക്കുന്നത് അപ്പം നമ്മളെ ഒക്കെ ഇവിടെ സൈക്കിളൊക്കെ ചവിട്ടി കുറേ നടന്നതാണ് നല്ല വിശാലമായ സ്ഥലമല്ലേ അപ്പോക്ക് ചവിട്ടാൽ മാത്രമേ ഉണ്ടു ചെറിയ കുട്ടിയല്ലേ നാലാ നാലു വയസ്സൊക്കെ അല്ലേ അന്നേറ്റുള്ളൂ പിന്നെ ഇവിടെ അന്ന് ഇങ്ങനെ ഒന്നറിയാ നല്ലോണം അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മളത് നെട്ടീണ് ഇവിടെയൊക്കെയാ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആൾക്കാരങ്ങനെ മുണ്ടൊന്നുമില്ല കേട്ടോ അറിയാത്ത ആൾക്കാരും ഒക്കെ ആയിക്കാരും അപ്പോൾ ഈ വീട്ടിലെ ആൾക്കാരെ ജീനി പോരാനായപ്പോ മുണ്ടിപ്പിച്ചീനും അങ്ങോട്ട് നോക്കി 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 അവസാനം ഒരു മുണ്ടൽ തുടങ്ങീനും പിന്നെ ദീപാവലിക്കൊക്കെ നമുക്ക് മധുരമൊക്കെ തരലൊക്കെ തുടങ്ങീനും കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോരും ചെയ്തല്ലോ അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കാനൊക്കെ ഇട്ടീന ഇതിൻ്റെ മേലേനും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ വന്ന് നോക്കിയതാണ് അപ്പോൾ അന്ന് ഇവിടെ ഒക്കെ കാലിയും ഇതിൻ്റെ മേലെ ഇങ്ങനെ പെട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇത് മെഡ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് ആണ് കേട്ടോ അപ്പോൾ നന്നടിയിലാണ് അതിൻ്റെ ഓഫീസും ഗോഡൌണും ഒക്കെ ഉള്ളത് മേലേനും നമ്മൾ താമസം ഉണ്ടായിരുന്നത് നന്ന മേലെയല്ല നല്ല മേലെ ഇങ്ങനെ ഡ്രസ്സ് തോരിടാനും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ജിനുവിന് കളിച്ചാനും ഒക്കെ മേലൊക്കെ അങ്ങനെ പോയിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോ നമുക്ക് ആ ഒരു പഴയ ഓർമ്മ ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെയാണല്ലോ നിന്നീണത് അങ്ങനെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ നോക്കിയതാട്ടോ ഇത് നമ്മൾ നന്ദീനന്ന് സാറിൻ്റെ ഇവിടുത്തെ സാറിൻ്റെ റൂമ് വേനു കേട്ടോ ഒരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കണേനും ഇവിടെ വന്നാൽ കുൽ ക്രസ്റ്റ് ചെയ്യാനൊക്കെ ഇതാണ് ഇവിടുത്തെ അഫ്സൽ ഫാർമിൻ്റെ എംബ്ലം ഇപ്പോൾ ഇതൊരു ഓഫീസ് റൂം ആക്കിയിരിക്കണ അങ്ങനെ കോൺഫറൻസ് ഹാളാക്കിട്ട് ഇവിടെയൊക്കെ അന്ന് സ്റ്റാഫാണ് കേട്ടോ നിന്നീണത് ഇപ്പോൾ അവിടക്കൊക്കെ ഗോഡൗണായി മാറിയിരിക്കുന്നത് നല്ലവണ്ണം മെഡിസിൻ്റെ സ്റ്റോക്ക് അയക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ താമസിച്ചിരുന്നത് ഇവിടെ വലിയൊരു ഹാളും പിന്നെ കിച്ചൺ അന്ന് കുറച്ചും കൂടെ വലിപ്പം ഉണ്ടായിട്ട് അപ്പോൾ പിന്നെ ഓരോ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുതുക്കി പണി ഇത് റൂമൊക്കെ വലപ്പം കൂട്ടി ബാത്റൂം വലുപ്പം കൂട്ടിയൊക്കെ ചെയ്തിട്ടേ അങ്ങനെ അയക്കണം പിന്നെ ഇവിടെ ഒരു ബാത്റൂമ് പിന്നെ ഇവിടെ റൂം റൂമുണ്ട് കേട്ടോ ആ റൂമിൽ പോലെ ലോക്ക് ചെയ്തിരിക്കണം ആ റൂമിൽ നമ്മൾ നിന്നീണതൊക്കെ നമ്മളെ ബെഡ്റൂമായിട്ട് നന്ദീനതൊക്കെ അതിനകത്തൊരു ഉണ്ട് അപ്പം നമ്മൾ തിരിച്ചു കിട്ടുന്ന പോരോട്ട ഇവിടെ ഒരു വരാന്തയാണ് ജീനും എപ്പോഴും ഇവിടെ ആ റോട്ടിൽ നോക്കി അങ്ങനെ നിൽക്കും അപ്പുറത്തെ ഓപ്പോസിറ്റ് ഒരു കോൺവെൻറ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ കോൺവെൻറ്റിൽ കുറേ ഇപ്പം ഹോസ്റ്റലാണ് അപ്പോൾ അവിടേക്ക് നോക്കി അങ്ങനെ ഓരോട് വർത്താനവും പറഞ്ഞ് നിൽക്കും ഇവിടെയൊക്കെ കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ അന്ന് നിന്നിയിലേറെ കാരണം അന്ന് ഇവിടെയൊക്കെ മതിലേനും ഇപ്പം അതൊക്കെ മാറ്റി ആക്കി ഓപ്പൺ ഓപ്പണാക്കിയിരിക്കണ് അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കണം അപ്പോൾ ഇവിടെ സാറന്മാരില്ല കേട്ടോ ഓലെ വീട് നാട് കൊല്ലത്താണ് ഒരു സാറിൻ്റെത് തിരുവനന്തപുരത്തു വേണം അപ്പോൾ സാറിൻ്റെ മകനാണ്ടോ തിരുവനന്തപുരത്ത് സാറിപ്പോൾ ഇവിടെ നാട്ടിലുണ്ട് കോഴിക്കോട് പക്ഷേ ഒരു ഭക്ഷണം കഴിക്കാനും ഇതിനൊക്കെ വേണ്ടിട്ട് പുറത്ത് പോയതാണ് അപ്പോൾ ഇതാണ് ഓഫീസ് ഇട്ടോ അത് അവിടുത്തെ മെഡിസിനും കാര്യങ്ങളൊക്കെ വെക്കണ ആ ഒരു സ്പേസ് ആണ് ഇവിടെ കാര്യമായിട്ട് സ്കിന്നിൻ്റെ പ്രോഡക്റ്റ് ആട്ടോ അധികം ഉള്ളത് നമുക്ക് വെളുക്കാലതും മുടി ഉണ്ടാകാതെ അത് അങ്ങനെയൊക്കെ പിന്നെ കുറച്ചൊക്കെ ജനറൽ ജനറലായിട്ടുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ അതും അപ്പോൾ അപ്പം കണ്ടില്ലാകെ റാക്കും കാര്യങ്ങളും മൈമൊക്കെ ഇത് ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ ഇവിടുന്ന് ആണ് എന്താ ഇത് കമ്പനിയിൽ നിന്ന് നേരെ അങ്ങോട്ടാണ് വരുക നമ്മൾ ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് നേരങ്ങോട്ട് വരും പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഹോൾസെയിൽ ഷോപ്പൊക്കെയാണ് കൊടുക്കുന്നത് ഓലാണ് അവിടെ നിന്ന് ഫേമസ് ഈ അങ്ങനെയാണ് പോണത് അപ്പോൾ ഇവിടുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഒക്കെ കമ്പനീൻ്റെ ആണ് അന്ന് ഉണ്ടായിരുന്നത് ഇപ്പം അറിയില്ല കേട്ടോ ഇപ്പം എത്ര കമ്പനിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയില്ല അന്ന് അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നേ നമ്മളിവിടെ ബില്ലടിക്കും അങ്ങനെ കമ്പനിക്കുള്ള ഓർഡറും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഇതൊക്കെ അറിയാം ഇത് ഇവിടുത്തെ ഓഫീസ് റൂം ആട്ടോ സാറിൻ്റെ ഓഫീസ് റൂമാണ് ഇത് പിന്നെ ഇവിടുത്തെ സാറിൻ്റെ ഓഫീസ് റൂം ആട്ടോ സാറ് വന്നാലിരിക്കണേ ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെയാണ് അത് സി സി ടി വിൻ്റെ ഇതൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോവാൻ നിൽക്കുക കേട്ടോ നമുക്ക് രാവിലെ പോകാൻ നിൽക്കണേ നമ്മൾ ഇപ്പോൾ രാവിലെ എല്ലാവരും പത്ത് പതിനൊന്ന് മണിക്കാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇവിടുന്ന് ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ അംഗൻവാടിയൊക്കെ ഉള്ളത് റിജീനും അവിടെയാണ് നിന്നിനത് ഞാനൊരു മൂന്നരക്ക് പോയാണ്ട് കൊണ്ടും രാവിലെ കൊണ്ടാക്കിയാൽ അങ്ങനെ പിന്നെ ഞാൻ ഓഫീസിലൊക്കും അങ്ങനെയൊക്കെയാണ് നിന്നീണത് ഇതാണ് ഇവിടുത്തെ അഫ്സൽ ഫാർമ മാർക്കറ്റിംഗ് കോഴിക്കോട് എന്താ പറയുക നാലാം ഗേറ്റിൻ്റെ അവിടെ ഉണ്ടോ തേർവീട് റോട്ടിൽ അപ്പോൾ മെഡിക്കൽ ഷോപ്പ് ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ഷോപ്പിൽ കാണണല്ലോ വേണമെങ്കിൽ വന്ന് വാങ്ങിക്കുള്ള വേണ്ടിയിട്ടോ ഞാനിത് സൂം ചെയ്തത് എന്തായാലും ഇത് നമ്മളാ ഒരു വാതിലിൻ്റെ അട വെക്കാൻ പറ്റുമോയെന്ന് നോക്കുകയാണ് അങ്ങനെ നമ്മളാ ഫ്രണ്ടത്തെ ഡോറിൻ്റെ അട വെയിലും കൊള്ളും മായയും കൊള്ളും അങ്ങനെയാണ് അപ്പോൾ സീറ്റ് വലിച്ചു കെട്ടണം തൽക്കാലം നമ്മളതിൽ കുറേ കമൻ്റ് ഉണ്ടായിരുന്നു ഔട്ട് എടുക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഔട്ട് എടുക്കാൻ നമുക്ക് കുന്നോളം പൂതിയുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് മനുഷ്യ അല്ല നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൽ ലൊക്കേഷൻ ഒക്കെ വെച്ചുമ്പോൾ പോവുകയാണ് കേട്ടോ നമ്മൾ ക്ലോസെറ്റും കാര്യങ്ങളൊക്കെ നോക്കാനാണ് കരിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലോസറ്റും വാഷ് ബേസിനും ഇതൊക്കെ ഒരളവാകിയാണ് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം മോഡലും കാര്യങ്ങളൊക്കെ ആക്കി നമുക്ക് ആ വണ്ടി വീടാണ് ഇവിടുത്തെ ഓഫീസിലത്തെ വണ്ടിയാണ് കേട്ടോ നാനോക്കാർ സാറിൻ്റെ അപ്പോൾ അതിലാണ് പോയിരുന്നത് അപ്പോൾ പെട്ടെന്ന് അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എങ്ങനെയാണ് വിടുക എന്നുള്ളത് ഒരു ഐഡിയ ഇട്ടണില്ല പിന്നെ ആയിരുന്നു ശരിയായിട്ടോ കാറുകൾ എല്ലാതും വിടും അപ്പോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഉണ്ടാവില്ല പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട അങ്ങനെ ഒരു തപ്പിത്തടവ് ഉണ്ടാവും ഫസ്റ്റ് പിന്നെ എങ്ങനെയാണ് ശരിയായിട്ടോ പക്ഷെ അവരുണ്ടറിയുന്നത് അറിയുന്നത് ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കുക കാരണം എന്താ വെച്ചാൽ നമുക്ക് ആക്സലേറ്റർ അല്ല ക്ലച്ച് ചവിട്ടണ്ട അതുപോലെ തന്നെ ഗിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അധികം കൺഫ്യൂഷൻ വരിക ഗിയർ ചേഞ്ച് ചെയ്യണമൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ബീച്ച് റോട്ടിൽ കൂടെ ആണ് കേട്ടോ ബീച്ചിൻ്റെ അവിടെ കണ്ടിട്ട് ഇറങ്ങാനൊക്കെ നല്ല പൂതിയുണ്ട് പക്ഷെ വെച്ച് ഇങ്ങനത്തെ സ്ഥലം ആദ്യം കുട്ടികളെ ആണ് ഓർമ്മയിലില്ലല്ലോ എന്നുള്ളത് ഓരോ വണ്ടി കളിച്ചോലിക്ക് അത് കാണണ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇൻഷാല്ലാ കൂടി ഇരുന്നിട്ടൊക്കെ സമാധാനത്തിലൊരു ദിവസം കുട്ടികളെയും കൊണ്ട് എടുക്കലൊക്കെ ഒന്ന് പോകണം ഞമ്മളിങ്ങനെ എന്നാളിപ്പോൾ മമ്പറം പോയി അന്നും കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയില്ല ഈ ബൈക്കും മേലെ നമുക്ക് എല്ലാവരും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോകുന്നതും നമ്മൾ ബസ്സിനാണ് കേട്ടോ അങ്ങോട്ടാണിപ്പോൾ നമ്മൾ ഈ കാറിൽ തിരിച്ച് പോണത് അത് നമുക്ക് സാധനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ പന്നിയങ്കര അവിടെ പാലത്തിൻ്റെ അടുത്തിട്ടോ ഇത് ടീ പാലാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഉളവണ്ണ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് കുറച്ച് പോകണം ആ ഒരു ഭാഗത്താണ് ആ ഒരു സ്പാരിയോ അത് തോന്നുന്നുണ്ട് അതിൻ്റെ ആ ഒരു കമ്പനീൻ്റെ പേര് അവിടുക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഉണ്ടാക്കണം അവിടെ ഉണ്ടാക്കണം എന്താ ഹോൾസെയിൽ ഷോപ്പാ തോന്നുന്നുണ്ട് അങ്ങനെ ഇതാണ് സ്പാരിയോ ഇതാണ് ആ ഒരു ഷോപ്പ് അവിടെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വാഷ് ബേസിനും ക്ലോസറ്റും പിന്നെ നമ്മളെ ഈ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പൈപ്പ് അങ്ങനത്തെ ടാപ്പും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളൂ നമ്മളിതൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ തന്നെ പോവുകയാണ് അപ്പം ഏതായാലും വീഡിയോ ഇഷ്ടമായിക്കിടങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി വിലയേറിയ അഭിപ്രായങ്ങളും പറയുക കിട്ടോ ഇൻഷാല്ല നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അതുവരെയേക്കും അസലാമലൈക്കും